അണക്കെട്ടിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇടങ്ങളിൽ ഗതാഗതത്തിനായി സമാന്തര പാലങ്ങൾ നിർമ്മിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കോതമംഗലത്ത് ഭൂതത്താൻകെട്ട് ഡാമിന് സമാന്തരമായി നിർമ്മിച്ച പാലം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന് മുകളിലൂടെയുള്ള ഗതാഗതം ഇനിയില്ല. കോതമംഗലത്ത് നിന്ന് ഇടമലയാർ വടാട്ടുപാറ പ്രദേശങ്ങളിലേക്കും താളുകണ്ടം പൂങ്കുഞ്ചുവട് ആദിവാസി കോളനികളിലേക്കും ഭൂതത്താൻകെട്ട് ബാരേജിന് മുകളിലൂടെയുള്ള റോഡിലൂടെ മാത്രമേ എത്താനാകൂ. സാങ്കേതിക സുരക്ഷാ കാരണങ്ങളാൽ ബാരേജിലൂടെയുള്ള വാഹന ഗതാഗതം തുടരാനാവില്ല. ഈ സാഹചര്യത്തിലാണ് ബാരേജിന് കുറുകെ പുതിയ പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ നിർമ്മാണ വേളയിൽ ഭൂതത്താൻകെട്ടിന്റെ മുഖ്യ ആകർഷണമായ പൂന്തോട്ടം മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഡിസൈനിൽ മാറ്റം വരുത്തി. 14 സ്പാനുകളിലായി 296 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലവും ഇരുകരകളിലും അപ്രോച്ച് റോഡുകളും ഉൾപ്പെടുത്തി 19.95 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. അണക്കെട്ടുകൾക്ക് ഭീഷണിയാകുന്ന സ്ഥലങ്ങളിൽ ഗതാഗതത്തിന് പുതിയ പാലമുണ്ടാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സമയത്തിന് ഏകദേശം സമയത്തിന് പൂർത്തിയാക്കിയ ഒരു അത്ഭുതമാണ്. സാധാരണ 1 മാസം പറഞ്ഞാൽ 15 മാസം കഴിഞ്ഞിട്ട് പൂർത്തിയാക്കാറുള്ളൂ. ഇതൊരു ഏകദേശം 2 വർഷം കൊണ്ടത് പൂർത്തിയാക്കിയത് വലിയൊരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ചും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ, എഞ്ചിനീയർമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത MLA MP ഒക്കെ തന്നെ അവരെ അഭിനന്ദിക്കുകയാണ് ഇത്രയും വേഗം പൂർത്തിയാക്കിയതിൽ. പുതിയ പാലം തുറന്നു കൊടുത്തതോടെ അണക്കെട്ടിന് മുകളിലൂടെയുള്ള റോഡ് അടച്ചുപൂട്ടും. പുതിയ പാലത്തിൽ നിന്ന് ഡാം പൂർണ്ണമായും കാണാനുള്ള സൗകര്യം ഇനി വിനോദസഞ്ചാരികൾക്ക് ലഭിക്കും. മനോരമ ന്യൂസ്, കോതമംഗലം.